ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു മക്കറോണി റെസിപ്പി ആയിട്ടാണ്. വൈറ്റ് സോസ് മക്കറോണിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് പാസ്ത എന്ന് പറഞ്ഞാൽ അവരുടെ ഫേവററ്റാണ്. ഒരു അതിഷ്ടമല്ലാത്ത കുട്ടികളെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് മക്കറോണി മേടിച്ചിട്ട് അതേ ഒരു ലെവലിൽ അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവിക്കുന്നത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 2 ഗ്ലാസോളമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വേവിച്ച് വെച്ചതാണ്, നമ്മൾ നൂഡിൽസൊക്കെ വേവിക്കുന്ന പോലെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്, ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് ഞാൻ ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്: ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, സവാള. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളമാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ഒപ്പം തന്നെ സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കൊന്നും വേണ്ട. നമ്മൾ നൂഡിൽസിലും ഇതിലൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവുള്ളൂ. വെജിറ്റബിൾസ് അങ്ങനെ റോ ആയിട്ടാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു പുറം ഭാഗം വെന്ത് കഴിഞ്ഞെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം അത്രേ ഉള്ളൂ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി വേവൻ അധികം സമയം ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതി, കാരണം പാസ്തയിൽ ഓൾറെഡി സോൾട്ടഡ് ആയിരിക്കും. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും സെയിം പാനിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കണം. നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതൊന്നും ആയി കഴിയുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം ഒരു 3 ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ട കുത്താണ്ടൊന്ന് ഇളക്കിയെടുക്കണം. ഫ്ലെയിം ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദേ ഇവിടെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1.5 ഗ്ലാസോളം പാല് നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഇളക്കി ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ ആ കട്ടയൊക്കെ ഉടഞ്ഞിട്ട് ദേ ഇതുപോലെ ആയി വന്നോളും. നമ്മുടെ വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ്. ഇത് 3 ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിൽ ആവശ്യമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊരു ക്രീമി ടെക്സ്ചറാണ് ഉണ്ടാവുക. നല്ല തിക്കും ആയിരിക്കില്ല, നല്ല ലൂസും ആയിരിക്കില്ല, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതെ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് മക്കറോണി. നമ്മൾ ബീഫും ചിക്കനൊക്കെ വെച്ച് തയ്യാറാക്കും. അപ്പോൾ ഈ രീതിയിലും തയ്യാറാക്കുക. കുട്ടികളുടെ ഫേവററ്റാണ് ഈ ഒരു ചീസി ടേസ്റ്റ് വന്നാൽ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കറോണിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. എൻ്റെ പാത്രം ഒന്ന് ചെറുതായി പോയി, എന്നാലും കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ഇതേ ക്രീമൊക്കെ എല്ലായിടത്തും ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കുത്തിപ്പോകും. ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. തണുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണ്ടാക്കിയ വശം കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് മക്കറോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക്
ബ്രേക്ക്ഫാസ്റ്റിന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണിത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒന്നാണിത്. ഇതുണ്ടാക്കി വെച്ചാൽ ഇത് പാത്രം കാലിയാവുന്ന അറിയില്ല, അങ്ങനെയാണ്, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.